നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. കാരണം ആനിക്ക് കോളേജ് ഉണ്ട്, അവള് പോയി. ഇന്ന് വാലന്റൈൻസ് ഡേ ഇല്ല, ആനിക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം. ആനിനെ എടുക്കാൻ നമ്മൾ അഭിനെ വിട്ടിട്ടുണ്ട്. ഗൈസ് ഇന്നാണ് വാലന്റൈൻസ് ഡേ, February 14. നമ്മൾ ആനിക്ക് ഒരു ബിഗ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നു. ആനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്താലേ അവക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നു, ഇതിന് നല്ല സമയം എടുക്കും. അപ്പൊ അതുവരെ നിങ്ങൾ ഞങ്ങൾ വാലന്റൈൻസ് ഡേക്ക് ആനിക്ക് അഷ്നയ്ക്ക് ആയിട്ട് കുറച്ച് കുറച്ച് അഷ്നയ്ക്ക് അവിടെ ജിത്തുവിനെ വെച്ച് സെറ്റ് ചെയ്ത്. ഹേ ഗൈസ്, ടുഡേ ഈസ് 9th February. ഇൻസ്റ്റഗ്രാം ഒക്കെ റീൽ പോയപ്പോഴാണ് വാലന്റൈൻ വീക്കിനെ പറ്റി അറിഞ്ഞത്. അപ്പോഴാണ് ഡിജൈനർ തന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഇന്നൊരു കണ്ടന്റ് സെറ്റ് ആക്കാൻ അതിനെ പറ്റി. ഒരു ഡെഡിക്കേറ്റഡ് ഒരാളായിട്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്ന് ചോക്ലേറ്റ് ഡേ അല്ലേ, ചോക്ലേറ്റും വാങ്ങിച്ച് ഒരു റോസും വാങ്ങിച്ച് അഷ്നെ കൊടുക്കാൻ വിചാരിച്ചു. വേറെ ആരെങ്കിലും വാലന്റൈൻ ചെയ്യുമായിരിക്കും, പക്ഷെ ഒരു ബ്രദർ എന്ന രീതിക്ക് ആദ്യം എന്നോട് ചെയ്യുന്നതല്ല എന്റെ ഒരു ശരി. സോ ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടുഡേ. തുടങ്ങാം ഗൈസ്. ഗൈസ് ഇന്ന് ടെഡി ഡേ ആണ്, അനന്ത് ഗേൾ ഫ്രണ്ടിന് വേണ്ടി ടെഡി കൊടുക്കാൻ പോവാണ്. എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. പൂ കൊടുക്കാൻ പോവാണ്. എനിക്ക് പാവപ്പെട്ടവർക്ക് പൂവൊക്കെ ഇന്നത്തെ വലിയ ഗിഫ്റ്റ് ഒക്കെ മേടിക്കും. നമ്മളെ പോലുള്ളവർക്ക് ഇതൊക്കെയാണ് വാലന്റൈൻസ്. പണക്കാരൻ പിള്ള എന്നൊരു പോസ്റ്റ് ഇടുന്നുണ്ട്, എല്ലാരും നോക്കണം കേട്ടോ. പാവപ്പെട്ട പയ്യ എന്ന് എന്തുകൊണ്ടാണ് നമ്മള് വാലന്റൈൻ വീക്ക് ആഘോഷിക്കുന്ന പേരിൽ കുറച്ച് ലേറ്റ് ആയിട്ട് പോയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് റോസ് ഡേ കഴിഞ്ഞോണ്ട് ആദ്യം നമുക്ക് റോസ് ഒന്ന് വാങ്ങിച്ച് അശ്നക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ് അശ്ന, അറിയാമോ? ഇല്ല, നമുക്ക് ആരും നോക്കാറൊന്നുമില്ല. ഇങ്ങനെ പറയുന്നവരുടെ മെയിൻ ഉദ്ദേശം ആരെങ്കിലും വരണമെന്നുള്ള ആ മൈൻഡ് സെറ്റ്. ഫസ്റ്റ് ടൈം അല്ലേ നിനക്ക് ഇങ്ങനെ ഒരു വാലന്റൈൻ വീക്കിന്? ഫസ്റ്റ് ടൈം എന്റെ ജീവിതത്തിന് ആദ്യമായി വാലന്റൈൻ വീക്കിന് എനിക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടി. ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ട ഫെറോ റോഷറും? ഫെറോ റോഷർ എന്റെ ഫേവറേറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗിഫ്റ്റ് അയക്കാനുള്ള അയക്കുക. ചിത്രത്തിന്റെ സ്കിൽ അശ്നെ പോലെ ഇരിക്കുന്ന സുന്ദരമായ റോസാപ്പൂക്കൾ ചീഞ്ഞ് വാടിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചിത്രത്തിനെ പോലത്തെ റോസാപ്പൂക്കളായിരുന്നു ഇത്. പിന്നെ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങള് കൊണ്ടുവന്നല്ലേ ചേട്ടന്മാരായിട്ട് ഞങ്ങള് കൊണ്ടുവന്ന്. ടെഡിയില്ല, ടെഡി ഞങ്ങളെക്കാൾ രണ്ട് സൈസ് കൂടുതലാണ്. ഇപ്പൊ രണ്ടുപേരെ സ്ഥലം വേണം ടെഡിക്ക് ഇരിക്കാൻ വേണ്ടി. അപ്പൊ നീയും ടെഡിയും ബാക്കിൽ ഇരിക്കണം. ടെഡിയുടെ ആയിട്ട് ടെഡി വാങ്ങിച്ചിട്ട് വന്നപ്പോ എന്തിനു മേടിച്ചിട്ട് വന്നു? അനന്ത്ചാനാണ് റിച്ച്, പൈസ ഉള്ളവരൊക്കെ അനന്ത്ചാൻ ടെഡിയൊക്കെ വാങ്ങും. ഞാൻ എനിക്ക് വേണ്ടി റോസാ പൂ മേടിച്ചിട്ട്. എനിക്കിത് മതി, അതൊക്കെ എന്തിന്? ഒരു വരുന്നത് വരെ എനിക്ക് കൂട്ടിലിരുന്ന ഫ്രണ്ട്സ്. വാലന്റൈൻ വീക്ക് കൊണ്ട് ഉദ്ദേശിക്കണം എന്നറിയോ? വാലന്റൈൻ വീക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വാലന്റൈന് മാത്രം വാങ്ങിച്ചു കൊടുക്കാനുള്ളവരാണ്. നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കാനുള്ള ഒരു വീക്ക് ആണ്. നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാം നമ്മുടെ വാലന്റൈൻസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഞാൻ കണ്ട എന്റെ അനിയത്തി കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്ത പോലെ നിങ്ങളുടെ അനിയത്തിമാർക്കും ചേട്ടന്മാർക്കും വാങ്ങിച്ചു കൊടുക്കുക. അതിനൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അശ്നയുടെ ഔട്ട്ഫിറ്റ്, അശ്നയുടെ ബുദ്ധിയും തമ്മിൽ ഒരു ബന്ധമില്ല. എന്റെ ഫസ്റ്റ് ക്ലാസ് ചിത്രത്തിന്റെ കണ്ണുകളിൽ അശ്നക്കുട്ടി അത്രക്ക് സുന്ദരിയാണ്. എന്റെ അടുത്ത് ഇങ്ങനെ പേര് തന്നിട്ട് വേറെ ആർക്ക് കൊടുക്കാനാണ് പ്ലാൻ. അതാണ് രണ്ടെണ്ണമൊക്കെ വാങ്ങിച്ചേക്കുന്നത്. ഇതാണ് ഇത് പെണ്ണ്, നമ്മുടെ ഹാർട്ട് ഒരുമിക്കുന്നതാണ്, ഇങ്ങനെയാണ്. ഇതാണ് ചോക്ലേറ്റ്. എന്ത് തേങ്ങയാണ് പറയുന്നത്?
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു മാറ്റമില്ല, ഇത്ര വയസ്സായിട്ട് ഒരു മാറ്റമില്ലല്ലോ. എത്ര ആയിരുന്നാലും പ്രേമത്തിന്റെ മൂല്യം പോകത്തില്ലല്ലോ. അതാണ് ഇതുവരെ ഒരു വാലന്റൈൻസ് കനസാര പെണ്ണിട്ടത്. വേണമെങ്കിൽ നല്ല ഡ്രസ്സല്ല എടുത്തരാ. എന്തോ ഡ്രസ്സല്ല എടുക്കണോ? ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ഒരിക്കലും ഡ്രസ് എടുക്കണോ എന്ന് ചോദിക്കരുത്, പാഠമാണ്. പിന്നെ ചോക്ലേറ്റ് വേണോ, റോസ് വേണോ, ഡ്രസ് വേണോ, പുറത്തു പോയാലോ, അങ്ങനെ ഒന്നും ചോദിക്കരുത്. വാ പോവാ, വാ എടുത്തേരാ, അങ്ങനെയൊക്കെ വേണം വിളിക്കാൻ. അതാണ് എല്ലാം അറിയാം. പക്ഷെ എന്ത്, ഒരു പെൺകുട്ടി മാത്രം ജീവിതത്തിലും സഹിക്കാൻ മാത്രം ഒരു പെൺകുട്ടി ഇല്ല. ഇനി മതി മതി, ബ്ലോഗിന് കാണുന്ന പെൺകുട്ടികളെല്ലാം വളഞ്ഞിട്ടുണ്ട്. മതി മതി മതി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. നീയാണ് എന്റെ പെൺകൊച്ച്, പിടിക്ക്. ആ, എനിക്ക് ആരും തരാനില്ല. ഇവര് തന്നേലും ഒരു സന്തോഷമുണ്ട്, എനിക്ക് ആരില്ലെന്നാണ് കൈസ്. എന്തായാലും ആരും തരാത്ത സ്ഥിതിക്ക് ഇവരെങ്കിലും തന്നേലും ഒരുപാട് സന്തോഷം. ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇവരോട്. ഇങ്ങനെ റിലേഷൻ ഇല്ലാത്ത പെൺകുട്ടികൾക്ക് ചേട്ടന്മാരെ ഉള്ളൂ ആ സങ്കടം തീർക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഇല്ലാത്ത പെൺകുട്ടികൾക്ക് മാത്രല്ല, ആൺകുട്ടികൾക്കും. ഷെയറിങ് ഈസ് ലവ്, അങ്ങനെ പറ. വിഞ്ഞും നെഞ്ചുടുങ്ങി, വൈനും നെഞ്ചും, വിങ്ങും നെഞ്ചുടുക്കി. നിങ്ങളും കേട്ടാണ് അത് റീപ്ലേ. വൈനും നെഞ്ചും പാടി. ഇപ്പൊ ഒരു ടീമായി കഴിച്ചു. ആനിക്കുട്ടി തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ. ബൈ യൂണിവേഴ്സ് അഴകി അഴക്ക തന്നെ നോട്ട് അഴകിനെ അഴകേ കഴിക്കണ്ടേ? അശ്ലിക്ക് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോയിട്ട് നമുക്ക് എന്താണ് സംഭവിച്ചത്? അശ്വിനെ പറഞ്ഞ ജിത്ത ചാന്ദിനി ഡ്രസ് നടിച്ച ആര് വന്നു? അപ്പൊ ഞാൻ പറഞ്ഞു അതിനോട് പ്രസക്തിയില്ല. ശരി, ഞാൻ പറഞ്ഞു അശ്വിനടുത്ത് പറഞ്ഞു അശ്വിക്ക് എന്തെങ്കിലും എടുക്കാൻ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി. അപ്പൊ അശ്വിനിക്ക് ഒന്ന് വേണ്ടത്, അശ്വിന് നല്ല മനസ്സുകാരണം. അശ്വിക്ക് ഇന്ന് ഓൾറെഡി കുറെ ഗിഫ്റ്റ് കിട്ടിയോ? അശ്വിക്ക് ഇത്രയും മതിയെന്ന്. ബൈ ബൈ. ഇനി നാളേക്ക് പാക്കലാം. നാളേക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ, എക്സാം കഴിഞ്ഞ ഒരു സമയം ഫ്രീ ആകുമ്പോൾ നമുക്ക് അടുത്ത ഒരു സമയം കൂടെ ഡേറ്റ് കൂടെ സെറ്റ് ആക്കാം. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഇന്ന് ഹഗ് ഡേ ആണ്, നമ്മൾ ആനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം. ഹഗ് കൊടുക്കാൻ പോകുന്നു ഹഗ് കൊടുക്കാൻ രീതിയിൽ അവളെ വിളിച്ചിട്ട് നമ്മള് ആനിയെ പറ്റിക്കാ. ഏത് ദിവസം എന്നറിയാം എനിക്ക്? അച്ഛൻ എന്ന് പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കാൻ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഹാപ്പി ഹഗ്. നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ ഹാപ്പി ആഘോഷം. നമ്മള് ഹഗ് ഡേയോ കിസ് ഡേയോ എന്തോ നമ്മൾ വിട്ടുപോയി. ഹഗ് ഡേ ആണെന്തോ നമ്മൾ വിട്ടുപോയത്. അപ്പൊ ഞാൻ ഇപ്പൊ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു വന്നതാണ്. ഇത് നമ്മള് ബാക്കൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയിട്ട് വന്നെയാണ്. സാധാരണ ജിത്തച്ചാനല്ലേ എന്നെ എല്ലാത്തിനും വിളിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ജിത്തച്ചാനെ വിളിച്ചു. നമ്മളൊരു അഷ്ടക്കുട്ടിയുടെ ചക്കര ഉമ്മയും ഒരു കെട്ടിപ്പിടുത്തോ കൊടുത്ത് വിടാം. ജിത്തച്ചാൻ ഉറക്കഴിഞ്ഞേറ്റ് വന്നെന്ന് കണ്ടാലേ പറയൂല. എന്റെ ഡെഡിക്കേഷൻ കണ്ടായി, എന്റെ ഡെഡിക്കേഷൻ. നമ്മള് ഒരു രണ്ടു ദിവസം മിസ് ചെയ്ത്, അതൊന്നും അറിയാമോ? നമ്മള് വാലന്റൈൻസ് ഡേക്ക് ഹഗ്ഗും കിസ് ചെയ്ത് മാത്രം മിസ് ചെയ്തിട്ടുള്ള ഒരു വാലന്റൈൻസ് പരിപാടി നമുക്ക് വേണ്ട. ഓക്കെ ജിത്തത, ഹാപ്പി വാലന്റൈൻസ്. ആക്ച്വലി ഞാൻ ഇങ്ങനെയല്ല ഉറങ്ങി. ഞാനിപ്പോ ഇതിന് ഈ ഹഗിന് കിസ്സിന് എത്ര വില ഉണ്ടെന്ന് അറിയാമോ? ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്ന നിങ്ങൾ വിചാരിച്ചു കാണും. നിങ്ങളുടെ അമ്മനെയിൽ കണ്ടു കാണും എന്റെ കയ്യിലും സാധനമുണ്ട്. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഊതിയ ബലൂണാണ്. Coming with the chain.
ഞാൻ കോളേജ് നേരത്തെ ഇറങ്ങി ആനീനെ എടുക്കാൻ വേണ്ടിട്ട് വന്നേക്കോ. ആനി പറഞ്ഞു 15 മിനിറ്റ് എടുക്കുമെന്ന്. അപ്പൊ ഞാൻ ഇവിടെ പുറത്തുനിന്ന് ഗൈസ് കുറച്ചുനേരം നിൽക്കുവാണ്. അതൊരു മലയുടെ മണ്ടയിലാണ് ഗൈസ്, എവിടെയാണെന്നോ അറിയത്തില്ല. ആനി വരുന്നു, നമ്മൾ വീട്ടിൽ പോകുന്നു, ഒരു ബിഗ് സർപ്രൈസ് കൊടുക്കുന്നു ഗൈസ്. വീട്ടിൽ പോകാൻ കുറെ സമയമുണ്ടല്ലോ, നിനക്ക് വീട്ടിൽ പോകുന്നവരെ എന്ത് ചെയ്താൽ ഹാപ്പി ആവും? വാലന്റൈൻസ് ഡേ ആണ് ആനി, ഇതുവരെ നിനക്ക് ഇതൊരു ആരും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടന്മാർ നിനക്ക് ഇങ്ങനെ ചെയ്തു തരുന്നു, എന്ത് ചെയ്യണം? എന്റെ ഫസ്റ്റത്തെ വാലന്റൈൻസ് ഡേ മീൻസ് വാലന്റൈൻസ് ഡേ എല്ലാ വർഷവും വരും. ഞാൻ വെറുതെ സിംഗിൾ വ്യംഗ് ഇപ്പോഴതൊക്കെ തന്നെ പണി, എന്നാലും നമുക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനു വന്നു? നമ്മളെ ഫുഡൊക്കെ കഴിച്ച ഒരു ഡേറ്റ് ഗൈസ്, ഒരു ഡിന്നർ ഡേറ്റ്. നമ്മളെ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ്? ഞാൻ ആക്ച്വലി ഇങ്ങനെ ഡിന്നർ ഡേറ്റ് ഒന്നും പോയിട്ടൊന്നുമില്ല. ഡിന്നർ ഡേറ്റ് ഒന്നും പോയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ചുമ്മാ എന്തോ, ഞാനിങ്ങനെ അലമ്പിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കഴിക്കാനൊക്കെ വരുന്നു. പിന്നെ അശ്വിനി വട്ടം വന്നതിൽ ഞാൻ അവനെ ഡേറ്റ് കൊണ്ട് വരാൻ വിചാരിച്ചാണ്. അശ്വിനി വട്ടം വന്നത് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല എന്നാലും. ആ പക്ഷെ എന്തായാലും വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഒരു സംഭവം അശ്വിനി വട്ടം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷം അത്ര സന്തോഷമില്ല, ചെറിയ സന്തോഷം. അശ്വിന് ഒരു പൂച്ച കണ്ടിരുന്നു, ആ പൂച്ചയെ പേടിച്ച് അശ്വിനി ഇപ്പൊ ഇരിക്കാൻ മടിക്കുന്നു. എവിടെ സ്ഥലത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നാലും പൂച്ച പട്ടിയെ കാണാൻ സ്ഥലം ഇതെന്തോന്ന് കഴിക്കണ്ട. ആ പൂച്ച ഇതുവഴി പോയപ്പോഴേ പൂച്ചയ്ക്ക് വേണ്ടി ഞാൻ എഴുന്നേറ്റ് മാറി കൊടുക്കുന്നു. അല്ല ഡേറ്റിന് പോകുമ്പോഴേ ഒരു പൂച്ച അന്തരുന്ന് നീ പറഞ്ഞു ഓടുന്നു. നിനക്ക് ഇതുവരെ ഇങ്ങനെ ആരും വാലന്റൈൻസ് ഡേ നമ്മൾ ആരും ആഘോഷിച്ചിട്ടില്ല അല്ലേ? എന്തെന്ത് ഞങ്ങൾ ആരും ആഘോഷിച്ചിട്ടുണ്ട്? എല്ലാവരും എല്ലാ വർഷവും ഞാൻ ആഘോഷിച്ചിട്ടുണ്ട് കുഞ്ഞില്. അപ്പൊ ഇനി ബുദ്ധിയൊന്നും ഇല്ലായിരുന്നോണ്ട് ഒന്നും അറിയത്തില്ല. കുഞ്ഞിലേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവനും ഇപ്പോഴത്തെ കാര്യങ്ങൾ ആലോചിച്ചു. ഒറ്റ വാക്കില് പറയാം, എനിക്ക് അനന്ത ചേട്ടനെ വേണ്ട. വാലന്റൈൻസ് ഡേന്റെ വൈറ്റ് ഇടുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അറിയാനുള്ളവർ കമന്റ് ചെയ്യുക. എനിക്ക് മിനിമം ഇങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്തിരിക്കണം. പക്ഷെ അരമണിക്കൂറിനല്ല, രണ്ടു മൂന്ന് മണിക്കൂറിന് മുമ്പെങ്കിലും ഇതൊക്കെ ഊതി തീർത്തിരിക്കണം. എത്ര പേരിന്റെ കഷ്ടപ്പാടുണ്ടെന്ന് അറിയാമോ? ഇവിടെ അസാൾട്ടായിട്ട് എനിക്ക് ഇന്നേ വരെ ഞാൻ ഇങ്ങനത്തെ ഇത് കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് വാലന്റൈൻസ് ഡേ എനിക്ക് ആഘോഷിക്കാൻ പറ്റി. അതെനിക്ക് വലിയൊരു ദിവസമാക്കി തന്നതിൽ എന്റെ അച്ചാച്ചന്മാർക്ക് വളരെ വളരെ അധികം സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അവളെ ഡേറ്റ് ഉണ്ടെന്ന് എന്നെ പറഞ്ഞാ മതിയല്ല. മര്യാദക്ക് അകത്തിരിക്ക. ഫൈനലി അശ്വിനെ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ.
ഒരു ഡേ ചെയ്യാൻ വിട്ടുപോയി. പ്രോമിസ് ഡേ. എന്തെങ്കിലും പ്രോമിസസ് ഉണ്ടോ? ഇത്തോട്ട് ഒരു പ്രോമിസ് ഉണ്ട്, പറയട്ടെ. പ്രോമിസ് ഇന്നോടാണ്. കുട്ടിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അതിപ്പോ സ്റ്റഡീസ് ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ജിത്തുച്ചൻ വിളിച്ചാൽ ജിത്തുച്ചൻ എത്ര തിരക്കുള്ള സമയമാണെങ്കിലും ഐ വിൽ ബി ദെയർ. പിന്നെ വേറെ എനിക്ക് പറയാൻ ഇവിടെ വേറെ ആരും ഇല്ല. ഓഫ് കോഴ്സ് ജിത്തുച്ചൻ്റെ അടുത്ത് ഞാൻ പറയും. അതാണ് എന്റെ പ്രോമിസ്. നിനക്ക് നാട്ടിലുള്ള പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി അത്രക്കുള്ള സ്കിൽസ് ഒന്നും ജിത്തുച്ചൻ എന്റെ ഇല്ല. അച്ഛനെ അമ്മേനെ മിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്നും പറ്റത്തില്ല. പക്ഷെ മാക്സിമം നിന്നെ ഹോംലി ആയിട്ട് ഫീൽ ചെയ്യാൻ നോക്കാൻ വേണ്ടി ഐ വിൽ ട്രൈ. ഞാൻ എല്ലാ കാര്യവും ജിത്തുച്ചാനത്ത് പറയും. പിന്നെ ഞാൻ എനിക്ക് എന്തുണ്ടെങ്കിലും ജിത്തുച്ചാനത്ത് പറയും. കാരണം എനിക്ക് ഒരാളത്ത് പറയാതിരിക്കാൻ എനിക്ക് മനസ്സിൽ വെച്ചിരിക്കുന്ന ഇതില്ല. ഞാൻ എല്ലാ എനിക്ക് ഒരാളത്തെങ്കിലും പറയണം. അപ്പൊ ഇവിടെ ജിത്തുച്ച ഉള്ളതുകൊണ്ട് ഞാൻ ജിത്തുച്ചാൻ്റെ അടുത്തേ പറയൂ. ഇനിയും ജിത്തുച്ചാൻ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ എനിക്ക് 24 വർഷമായി. ഇനി എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ പെട്ടെന്ന് പറയാം, കുഴിമന്തി കഴിക്കാൻ പോയാലേ. എനിക്ക് ഞാൻ ഒരു പെണ്ണിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ല, നിന്നല്ല. കണ്ണ മുഖ്യമാ, പെണ്ണ് മുഖ്യമാ. കണ്ണ് കലങ്ക വെച്ചി പോസ്റ്റർ പൊട്ടോ നന്ദം പോകുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ വാലന്റൈൻ വീക്ക് എല്ലാം കഴിഞ്ഞ് സൂപ്പർ ആയിരുന്നു. കാരണം എന്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു വാലന്റൈൻ വീക്ക്, ഒരു വാലന്റൈൻസ് ഡേ. ജിത്തുച്ചാനും നന്ദിയും കടപ്പാറി എന്നും ഉണ്ടാവും. എല്ലാ വർഷവും ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കുഴിമന്തി കഴിക്കാൻ പോയാലേ. ജനക്ക് ജനക്ക് പപ്പാലെ, നടുപ്പ് നടുപ്പ് മൂസിടാം ജനക്ക് ജാനു പപ്പാലെ.